കല്യാണ വീട്ടിലൊക്കെ ഇത് വലിയൊരു ഭയങ്കര ഒരു കറി ആയിട്ടാണ് അന്നത്തെ ആൾക്കാർ അതിനെ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഈ കോഴിയും പോത്തും ഒക്കെ തിന്നുന്നതിന് മുമ്പ് ആദ്യം തിന്നുന്നത് ഈ സാധനമാ. ഹായ്, അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് നിങ്ങക്ക് അറിയണ്ടേ? അതാണ് നിങ്ങളെ കാണിച്ചു തരാം. എന്താ ഈ കോഴിയുടെ ചിക്കൻ പാഴ്സ് ഇവിടെ കൊണ്ട് കഴുകി നുറുക്കി കഴുകി വാരി വെച്ചിരിക്കുന്നുണ്ട്. ഇതിനെ ഇന്ന് ഞാനൊന്ന് ശരിയായിട്ടൊന്ന് കറിവെക്കാൻ പോവാ. ഈ പണ്ടൊക്കെ കല്യാണ വീട്ടിലൊക്കെ ഇത് വലിയ ഒരു ഭയങ്കര ഒരു കറി ആയിട്ടാണ് അന്നത്തെ ആൾക്കാർ അതിനെ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഈ കോഴിയും പോത്തും ഒക്കെ തിന്നുന്നതിന് മുമ്പ് ആദ്യം തിന്നുന്നത് ഈ സാധനമാ. അതെങ്ങനെയാണെന്നറിയാവോ? അവര് അത് കോഴിനൊക്കെ അന്ന് ഊരോടെ കൊണ്ടിടുക. ഇന്നത്തെ പോലെ കോഴി ചെന്ന് ഒരു കിലോ ഇറച്ചി മേടിക്കുമല്ല. അന്ന് എത്ര കോഴി വേണോ എത്ര കിലോ വേണമെന്ന് വെച്ചാൽ അത്രയും കോഴീനെ മേടിച്ചുകൊണ്ടിട്ടിട്ട് ആ കോഴീനെ എല്ലാം കുറച്ച് രാത്രി ആകുമ്പം എല്ലാവരും കൂടെ ആണുങ്ങളെല്ലാവരും കൂടെ കുത്തിയിരുന്ന് കൊന്ന് പൊളിച്ച് തൊലിയെടുത്ത് ഇറച്ചി മാറ്റി വെച്ച് ഈ പാഴ്സൊക്കെ എടുത്ത് കഴുകിപ്പെറുക്കി ഞുറുക്കി വെക്കും. വെളുപ്പിനെ അതൊരു വലിയ കറിയാണ്. ആ കറി ആക്കിയിട്ട് വേണം കാലത്തെ കാപ്പിക്ക് അപ്പം ഇതും കൂടിയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇന്നൊന്നും അത് കൊടുക്കാൻ സമ്മതിക്കില്ല. ഇപ്പോഴത്തെ ആൾക്കാരത് സമ്മതിക്കേ ഇല്ല. ഇപ്പം അങ്ങനെ ഒരു പാഴ്സ് കിട്ടാനും പറ്റുന്നില്ല. നമ്മൾ കോഴിയെ മേടിച്ച് അല്ലെങ്കിൽ പിന്നെ അതുപോലെ കോഴിയെ മേടിച്ചിട്ട് നമ്മൾ ആ സമയത്ത് പറഞ്ഞെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. കോഴിനെ മേടിച്ച് വീട്ടിൽ വെച്ച് കൊല്ലിയല്ലോ, കട പോയി മേടിക്കുമല്ലോ. എത്ര കിലോ വേണമെന്ന് പറയുള്ളൂ. അതാ പറ്റിയ അപ്പൊ അമ്മച്ചേട്ട ആദ്യം പറഞ്ഞാല് സ്റ്റൗ കത്തിച്ചിട്ട് ആദ്യം ചിക്കൻ പാഴ്സ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യണം പറഞ്ഞില്ലേ? ആ എന്തിനാ? അതെ, അതിന്റെ ഒരു ഒരു ചൊവയും ഒരു മണം ഒക്കെ ഉണ്ട് ഈ കോഴി പാഴ്സിന്. ഈ കോഴി പാഴ്സ് കരള് അന്ന കാലത്തൊക്കെ കരളിടും പാഴ്സിടും ഈ ചങ്ക ഈ ചങ്ക എന്ന് പറഞ്ഞ തീഞ്ചിയിൽ ആ ചങ്ക എന്ന് പറഞ്ഞ ആ സാധനം മുറിച്ചിടും. പെടലി കോഴിയുടെ പെടലിയല്ല കഴുത്ത് പെടലിയെല്ലാം അങ്ങനെ മുറിച്ച് അതിലിട്ടിട്ടാണ് വലിയൊരു കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പറ്റ ആകിളൊക്കെ വേറെ കറി വെക്കും. അങ്ങനെ ഇടുമ്പോ അപ്പൊ അതിന്റെ ഒക്കെ ഒരു ചൊവ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി വെറുതെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി ഉപ്പും കുരുമുളകൂടി മഞ്ഞളൂടി ഇടുന്ന് വഴറ്റണം. സ്റ്റവ് വെച്ച് നമുക്കൊരു തവ തീയ വെക്കാം. ഓ ഞാനത് കുഴിച്ച് കൊടുക്കാം. മതിയോ അമ്മേ? ആ ചെടി മതിയല്ലേ. ഓക്കെ, ഇനി അതൊന്ന് ചൂടാവുമ്പോ നമ്മുടെ ആ ചിക്കൻ പാർട്സ് ഇതിനകത്തേക്ക് ഇട്ട് ഉപ്പും ഉപ്പും മഞ്ഞളും കുരുമുളകൂടി അല്ലേ? കുരുമുളകൂടി. ഓക്കെ, അപ്പൊ നമ്മള് ചിക്കൻ പാഴ്സ് ആയിട്ട് ഇടുവാണ്. കരളുണ്ട്, മറ്റേ തീങ്കഞ്ചിയുണ്ട്, അതിന്റെ ചങ്കുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഇച്ചിരി ഉപ്പും മഞ്ഞളും അമ്മേനാറിയ കുരുമുളകൂടി അല്ലേ? അത് കുറച്ച് കുറച്ച് കിട്ടും. കുറച്ച് മഞ്ഞള് അതിനൊരു കണക്കിലോ, നുള്ള മഞ്ഞള് അതിനൊന്നൊരു കണക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോ നമ്മൾ ഒരു കിലോ ആണ് മേടിച്ച് ചിക്കൻ പാഴ്സ് മേടിച്ചത് ഒരു കിലോയാണ്. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറണം എന്നമ്മ പറഞ്ഞ നല്ലപോലെ ചൂടായി അതിന്റെ കളറൊക്കെ ഒന്ന് മാറും. കുരുമുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി മാത്രമാണ് ഉപ്പ്. ഇനി മസാലക്കകത്ത് ചേർക്കേണ്ടതാണ്, അതുകൊണ്ട് ഇത് മതി. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഉണ്ടോ അതിന്റെ മെല്ല കളറൊക്കെ മാറണമെങ്കിലേ. അമ്മച്ചി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കടന്നോട്ടെ നമ്മ പറഞ്ഞേ. കുരുമുളകും മഞ്ഞളും അങ്ങ് ചെല്ലുമ്പോ തന്നെ ഒരു മണങ്ങ് വരാറുമേ അല്ലേ? ഞാൻ എന്റെ മകന്റെ മൂത്ത മകന്റെ കല്യാണത്തിന് ഒരു പോത്തിന് മീനങ്ങാടി പോയി. 8 ദിവസം മുമ്പ് അവൻ കൊണ്ടുവന്ന് തെങ്ങിന്റെ ഓട്ടി കെട്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടുമില്ല. വലിയ പോത്ത, 80 കിലോത്തിന്റെ ഒരു പോത്ത. അതിനെ കൊണ്ടുവന്ന് ഞാൻ നല്ലോണം നീരും വെള്ളം കൊടുത്തിട്ട് അതിന് 88 കിലോ ഇറച്ചി കിട്ടി. 8 കിലോ ഇറച്ചി കൂള് കിട്ടി 8 ദിവസം കണ്ട് കൊന്നിട്ട്. കാരണം പേടിച്ചിട്ട് അവല്ലോരും തട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ പേടിക്കാണ് ഉറങ്ങാറ് കാണുന്നത്. അങ്ങനെ ഉണ്ട് വളർത്തിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുപോലെ നാട്ടിലൊക്കെ പണ്ട് പോത്തിനെ മേടിച്ച് നേരത്തെ കൂട്ടിക്കൊണ്ട് കെട്ടിയിടും. കെട്ടിയിട്ടിട്ട് തീറ്റയും വെള്ളവും നന്നായിട്ട് കൊടുക്കും. നല്ലതായിട്ട് തീറ്റയൊക്കെ കൊടുത്തിട്ടാണ് അവരതിനെ. അപ്പൊ അവന് ഉച്ചരെയും കൂടെ ദേശമൊക്കെ അവന് ഉദ്ദേശിച്ച പോലെ കിട്ടും. അത് അവര് ഒരു 10 മണി ആകുമ്പോ പോത്തിനെ വെട്ടാൻ അങ്ങനെ തുടങ്ങുന്ന പോത്തിനെ വെട്ടി ശരിയാക്കി കരൾ കൊണ്ടുവന്ന് നേരത്തെ കൊണ്ട് കൊടുക്കും. അത് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് പാക. ഉച്ചക്കത്തെ ഭക്ഷണത്തിന് കറിയായിട്ട് കരള് കറിച്ചിടും. ആ തലേദിവസം കറിവെച്ച് കൊടുക്കും. പിറ്റേ ദിവസം വൈകിട്ടാകുമ്പോഴത്തേക്കിനും അതിന്റെ ബാക്കി ശേഷം ഭാഗതികളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ഒരു വൈകിട്ടൊരു കറി ഒരു വലിയ ഇറച്ചിക്കറി വെക്കും. പിന്നെ അതിനകത്ത് ഒരു വലിയ സാധനമുണ്ട്. ആ സാധനം എന്നാന്നറിയാമോ?
മുഴഞ്ഞൊന്നുമല്ല, വേറൊരു സാധനം ഉണ്ടല്ലോ അതിനകത്ത്. ശംഖു ശംഖു പങ്ങായെന്നായിരുന്നു അതിന്റെ പേര് കിട്ടുന്നില്ല. അത് എന്തിയാ ചോദിച്ചാ ചേട്ടന്മാര് പറയും, ആ ഞങ്ങളെ കണ്ടില്ല, ഞങ്ങള് കണ്ടില്ല. അതെവിടെ പോയി? ഞങ്ങള് പെണ്ണുങ്ങളെല്ലാരും വായും വെള്ളി നോക്കിയിരിക്കും അത് കൊണ്ട് രണ്ടു കണ്ടോ തിന്നാൻ. ഏ വേടെ, അവര് കാണിക്കും, അവരൊരു കുപ്പി അതും കൊണ്ട് തോട്ടത്തിലേക്ക് പോയെന്നാ അത് തിന്നിട്ട്. ആ ഇതിപ്പോ ഒന്ന് നല്ലപോലെ ചൂടായി, ഒന്ന് റോസ്റ്റ് ആയപ്പോഴത്തേക്ക് നോക്കിയേ ആ കളറെല്ലാം ഒന്ന് മാറി നല്ല ഇതായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് അമ്മ പറഞ്ഞു വെച്ചാല് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഉപ്പും ആ മഞ്ഞളിന്റെ ടേസ്റ്റും ആ കുരുമുളകൊക്കെ കൂടി പിടിക്കുമ്പോഴത്തേക്കും ആ ഇറച്ചി കരളിന്റെ ഒക്കെ സാറിന് അത് ചെറിയ വേറെ ചില വ്യത്യാസം ഉണ്ട്. ആ ശരി അമ്മ പറഞ്ഞത്, അതങ്ങ് മാറി കിട്ടും അതാ അമ്മ പറഞ്ഞത്. ഇത് പോരമ്മേ, അപ്പൊ ഇത് ഒന്ന് ഇതുപോലെ നല്ല റോസ്റ്റ് നല്ല കളർ മാറുന്ന പോലെ നമ്മളൊന്ന് റോസ്റ്റ് ആക്കി ഇത് മാറ്റി വെക്കണം കേട്ടോ. നമ്മുടെ ഈ പാത്രം വേറെ ഒരു പാത്രം തീയെ വെച്ചിട്ടുണ്ട്, അതിനെ ശരിയാക്കി എടുക്കണ്ടേ? ഇപ്പോൾ അതൊന്ന് പുരട്ടി വെച്ചല്ലേ ഉള്ളൂ, ഇനി നമുക്ക് അതിനെ ശരിയാക്കി എടുക്കണമെങ്കിൽ തീ ഒന്ന് കത്തിക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പാത്രം നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് ഏലക്ക, ഒരു നാലഞ്ച് ഗ്രാമ്പു, ഒരു ചെറിയൊരു കഷ്ണം പട്ട അല്ലേ. അപ്പോൾ ഇഞ്ചിയിൽ അങ്ങ് കിട്ടുമേ, ഇതെല്ലാം കൂടി ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ളിൽ പെരിഞ്ചീരകവും അതെല്ലാം കൂടി ഒന്ന് പൊട്ടട്ടെ. ശേഷം ഒരല്പം കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം പച്ചമുളക് ഇടണമെന്ന് പറഞ്ഞാൽ പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഒന്നര സവോള, ചെറിയൊരു ഒരു കിലോയ്ക്ക് ഒന്നര സവോള മതി. അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഏലക്ക ഗ്രാമ്പു പട്ടയും ആ പെരിഞ്ചീരകം എല്ലാം കൂടെ ഞാൻ ചെന്നപ്പോൾ തന്നെ കേട്ടോ ആ എണ്ണയിലങ്ങ് മൂത്ത് വരുന്നൊരു മണങ്ങ് വരും. അമ്മച്ചൊരു നുള്ള് മഞ്ഞളും കൂടി കുറച്ച് ഉപ്പും അങ്ങോട്ട് കൊടുക്കുന്നത് വേഗം വഴന്തി കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഏകദേശം ഒരു പകുതി വഴന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റാണ്. അപ്പോൾ ഒരു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ പച്ചമണമൊക്കെ മാറുന്നോടും വരെ അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും അങ്ങനെ ചെന്നാൽ അത് മൂത്ത് വരവിപ്പത്തെ നല്ലൊരു മണം. ആ അമ്മച്ചേ നമ്മൾ തക്കാളി ഇടാതാവാമേ, എന്നാൽ നമ്മൾ ആ തക്കാളി കൂടെ കേട്ടോ. ഒരു ഒരു മുഴുത്ത ഒരു തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിനകത്തേക്ക് എന്നിട്ടിട്ട് നമുക്ക് നല്ലപോലെ നിളക്കാം. ഈ തക്കാളി ഇന്നാളും നമ്മൾ പറഞ്ഞായിരുന്നു പെട്ടെന്നൊന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ച് തീർക്കണേ അടിച്ച് തീർക്കാം കേട്ടോ. അതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി ഞാൻ കാണിച്ചു തരാം. അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി തക്കാളി എല്ലാം വഴന്തി വന്നോളും കേട്ടോ. അരിഞ്ഞ് പൊക്കോളൂ. അടപ്പ് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. കണ്ടില്ലേ, ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചപ്പോൾ നോക്കി നമ്മുടെ തക്കാളിയും ഒക്കെ പെട്ടെന്ന് വഴന്തി വിടും. ഇനി ഇളകി കഴിഞ്ഞാൽ തക്കാളിയൊക്കെ ഒന്ന് വാടി പെട്ടെന്ന് അതിനകത്ത് അലിഞ്ഞ് ഇട്ടുകൊള്ളും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം വഴഞ്ഞ് കണ്ടില്ലേ, എണ്ണം എല്ലാം തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാമേ. കുറച്ച് പൊടി ചേർക്കാം. അപ്പോൾ ആദ്യം ഫ്ലെയിം കുറച്ച് കൊടുക്കുക, തീ ലോ ഫ്ലെയിം ആക്കി വെക്കുക. അതിനുശേഷം മാത്രമേ പൊടികൾ ഇടാവുള്ളൂ. കുറച്ച് മല്ലിപ്പൊടി ഇട്ടുള്ളൂ. പേരിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ചിക്കൻ മസാല പൊടി ചെയ്ത ചിക്കൻ മസാല അതും ഒരു ഒരു സ്പൂൺ, ഒന്നര സ്പൂൺ ഇട്ടോ. ആ ഓക്കെ, ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ, വലിയ ടീസ്പൂൺ അല്ല. അതുകൊണ്ടാണ് ഇത് നമ്മുടെ മുളക് പൊടി അതും ഒരു ഒരു സ്പൂണ്, ചെറിയ സ്പൂൺ ഒരു സ്പൂണ്. ഇത് കളറിന് വേണ്ടി കാശ്മീരി പൊടി അതും ഒരു സ്പൂൺ അല്ലേ. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ട് മൂക്കണതോടും വരെ വഴറ്റണം. ഇതെല്ലാം കൂടി അതിൻ്റെ പച്ചമണം പോകുന്നതോടും വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഏകദേശം ഒന്ന് ഒരു മൂത്ത മണം വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് അമ്മച്ചേ ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി ഉപയോഗിക്കണ്ടേ. ആ ചൂടുവെള്ളം, ഈ പച്ചവെള്ളം ഒരു കാരണവശാലം ഒഴിച്ചേക്കരുത്, കുറച്ച് ചൂടുവെള്ളം. ആ ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒഴിച്ചമ്മേ മതി. അപ്പോൾ ഈ മസാല എല്ലാം കൂടി ഒന്ന് ശരിക്കും വെന്ത് നമ്മുടെ ആ ഒരു ഇതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സാധനം നമ്മളൊരു ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ആയി എല്ലാം ഒന്ന് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മസാലയ്ക്കുള്ള ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ നേരത്തെ നമ്മളെ റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ
ചിക്കൻ പാർട്സ് ഇതുണ്ടല്ലേ, നമ്മൾ റേസ്റ്റ് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണയും അതിൻ്റെ നെയ്യും അതിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടാവും. അത് ഇതിനകത്ത് കിടന്ന് തന്നെ വേണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടാൻ കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ ധൈര്യമായിട്ട് മിക്സ് ചെയ്തോ. ചിലർ പറയും കറലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇളക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകുക എന്നൊക്കെ പറയും. പക്ഷേ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും പൊടിഞ്ഞു പോകുക കേട്ടോ. ഇനി ഇവനെ മസാലയ്ക്കകത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇതാ നല്ല പാഴ്സൊക്കെ നല്ലപോലെ ഇളച്ച് കിടക്കേണ്ട 5 മിനിറ്റായി. ഇത് മാറ്റി നമുക്കൊന്ന് ഒന്ന് ഇളക്കി കിട്ടുക. നല്ല തിക്ക് ഗ്രേവിയിലുള്ള പാഴ്സ്. ഇനിയിപ്പം എന്നാ മെയിൻ അത് ചേർക്കണുള്ളേ? കുറച്ച് ഗരം മസാല ചേർക്കണം. ശകലം ഗരം മസാല പൊടി നമ്മൾ നേരത്തെ മുഴുവനോടുള്ള ചേർത്തായിരുന്നു. പക്ഷെ എന്നാലും ഒരു അല്പം ഗരം മസാല പൊടി, ഒരു ചെറിയൊരു സ്പൂൺ ഗരം മസാല പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ഇതിനകത്ത് വരണ്ടത്. കുരുമുളകാണ് നമ്മുടെ പാഴ്സിന് മെയിൻ സാധനം അല്ലേ? ഓക്കെ. അപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇവനെ വാങ്ങാന്നാണ് നമ്മൾ പറഞ്ഞത്. കിട്ടോ? അപ്പോൾ മതി, ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി നമ്മുടെ പാഴ്സ് റോസ്റ്റ് റെഡിയായി. നീ ഒന്ന് വന്നേ. നമ്മളെ കോഴി പാഴ്സ് കറി നമ്മളെ വെച്ച് നല്ല മപ്പാസ് പോലെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ആ റോഷ് ഇത് കണ്ടാൽ ആരാ പറയണ കോഴി പാഴ്സ് ആണ്. ഇത് നല്ല ഇറച്ചിത്തണ്ടം പോലെ അല്ല, ഇറച്ചി കഷ്ണം പോലെ തന്നെയാണ് കറി വെച്ചതിന്റെ ഗുണമാണ്. അപ്പൊ നീ ഇത് നമുക്ക് ഇനിയും എപ്പോഴൊക്കെ കിട്ടുവാണെങ്കിൽ മൂന്ന് വരട്ടിയും കാണിക്കാം. പണ്ട് കല്യാണ വീടുകളിലൊക്കെ വെളുപ്പിന് ഒരു അപ്പവും പാഴ്സ് കറിയും ഉണ്ടായിരുന്നു. കല്യാണ വീടുകളിലൊക്കെ ഞാൻ കൊറേ കഴിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ ചേട്ടന്മാരെ കല്യാണത്തിൽ കഴിച്ചിട്ടുണ്ട്. പിന്നീട് മെല്ലെ മെല്ലെ അതങ്ങ് നിന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രാവിലെ എഴുന്നേക്കാത്ത കൊണ്ടാണോ അതോ എനിക്കറിയില്ല, പിന്നീട് കഴിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ കൊറോണ ആയതുകൊണ്ട് കല്യാണം കൂടിയ കാലം പണ്ട് ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഒരു പാട്ട് കറി ഒരു രസമായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു നല്ല പാട്ട് കറി. ജോലി ചെയ്ത സമയത്ത് ചില സമയങ്ങളിൽ ഞാൻ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ നല്ല കപ്പയും പാഴ്സ് കറിയും കഴിച്ചുകൊണ്ടിരുന്നത് എന്റെ ഒരു ശീലമായിരുന്നു. രാവിലെ ഇറച്ചി എങ്ങനെ കഴിക്കുന്നു ചോദിക്കരുത്, ഞാൻ കഴിക്കുമായിരുന്നു. ചപ്പാത്തിയോ എന്ത് വേണേലും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇപ്പൊ നീ ബ്രെഡ് കൂട്ടി കഴിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇഷ്ടമാണ് കേട്ടോ. ഒരു കഷ്ണം ബ്രെഡ് ഇങ്ങനെ എടുക്ക, പിന്നെ ഒരു കഷ്ണം പാഴ്സ് ലിവർ ഉണ്ടോ. നല്ല കറി, സുന്ദരം കറി, സുന്ദരം കറി, സുന്ദരം കറി. ആ സുന്ദരം കറി ആണ് ആണല്ലോ നമ്മള് വെച്ചത്. കണ്ടാൽ ആരും കൊതിക്കണം. പാഴ്സ് അതിന്റെ ഇരിപ്പ് കണ്ടോ, ആ കറിയുടെ ഇരിപ്പ്. പാഴ്സ് ഒന്നും ഉടഞ്ഞു പോയിക്കില്ല, നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് കയറും. ഒന്ന് ഉടഞ്ഞു പോകുവോ അങ്ങനെ പ്രശ്നമൊന്നും വേണ്ട. ഒന്നും പറ്റിട്ടൊന്നുമില്ല, കഷ്ണം കഷ്ണം തന്നെ കിടപ്പുണ്ട്. പരുക്കൊന്നും പറ്റിട്ടില്ല, അവൻ പറഞ്ഞോട്ടെ ഒരു പരുക്കും പറ്റിട്ടില്ല. നല്ല ടേസ്റ്റ്, പക്ഷെ നല്ല നാടൻ കോഴിയുടെ പാഴ്സ് കിട്ടും. എത്ര നാടൻ കോഴിയുടെ കൊന്നാലും കറിയുണ്ടോ. ഇനിയിപ്പോ ഇതിന്റെ ബാക്കി കുറച്ച് കറി ഇങ്ങനെ ഉണ്ടാക്കി ഇതിന്റെ ബാക്കി ഇരുപുണ്ടേ പിറ്റേ ദിവസം കാലത്ത് ദേശം തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് ചാറാക്കിയാൽ വേണമെങ്കിൽ ഒരു അതൊന്നുമല്ല. ഇനി ഇതിന്റെ ടേസ്റ്റ് ആവണമെങ്കിലോ വരട്ടണം. അപ്പഴാണ് രുചി കൂടുക. ഇത് നല്ല സുന്ദരം കറി, ഒന്നും പറയാനില്ല. എല്ലാ സാധനം ഞാൻ കഴിയും കേട്ടോ അമ്മച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ഞാൻ പാവയ്ക്ക് മാത്രം എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെടുള്ളൂ, അത് എനിക്ക് പണ്ട് തൊട്ടേ എങ്ങനെയാ. ഇത് നല്ല കിട്ടലും കറിയാണ് കേട്ടോ അമ്മച്ചി. ഒരു ഈ നല്ല കോഴി പാഴ്സ് ഈ രീതിയിൽ നല്ല ഒരു കറി വെച്ച് നിങ്ങളെ കാണിച്ചു തന്നേനും. നിങ്ങൾക്ക് എല്ലാവരും സത്യൻ അത് തൊട്ട് നോക്കിയിട്ട് നല്ല സൂപ്പറാണെന്നാണ് പറയണേ. അപ്പൊ അതിനു വേണ്ടി ഒരു കറക്കി കുത്തു കൊടുത്താരോ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് ഷെയർ ചെയ്യുക. ഇത്യാദി ഐറ്റംസ് ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല രസമാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ, ചിക്കനും ബീഫ് മാത്രമേ കണ്ടോ. അപ്പോൾ ഒരു അടിപൊളി കിട്ടിലെ നാടൻ വിഭവമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അമ്മജി ബാബുജിയുടെ അപ്പൊ അതുവരെയും എല്ലാവർക്കും ബൈ.